അല്ലാഹു നിങ്ങളെ അസൂയ കാരണം നിങ്ങൾ നരകാഗ്നിയുടെ വക്കീലായിരുന്നു, നിങ്ങൾ അല്ലാഹു തല പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. കേട്ടോളൂ. അതുകൊണ്ടാണ് മനസ്സിന്ന് അസൂയ പോകാനൊരു മാർഗം, അഫ്സുസ്സലാം ബൈനക്കും, പരസ്പരം ഉറക്കെ സലാം പറയുക, ഉറക്കെ സലാം അടക്കുക. സലാം അലൈക്കും. ഒരാളുടെ നെഞ്ചിന്റെ തന്റെ നെഞ്ചിലേക്ക് ജമാഅത്തിൽ വേറൊരാളെ സ്വീകരിക്കുക. നിസ്കാരം കഴിയുമ്പോഴത്തിന് എന്നാണ് ഒരു ചാണിനേക്കാൾ അകലരുത്. അങ്ങനെയാണ് ഒരു ചാണ ചതിച്ചോട്ട മോനെ. അങ്ങനെയാണ് ഒരാളുടെ ഒരാളുടെ നിസ്കാരം അങ്ങനെ ആയിരിക്കണം, ഒരാളുടെ ജമാഅത്തൊക്കെ അങ്ങനെ ആയിരിക്കണം. എങ്ങനെ തന്നെ ഇതാണ് ഇതാ നിർപ്പ്. അഥവാ ഒരു ചാണിനേക്കാൾ കൂടുതൽ രണ്ട് കാലിനിടയിൽ അകലുണ്ടാവാൻ പാടില്ല. അപ്പോൾ വേറൊരാൾ അങ്ങോട്ട് സ്വീകരിക്കേണ്ടി വരും. കാരണം കാലിൽ മണ്ണ് ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരാൾക്ക് ഇവിടെയും ഇവിടെയും രണ്ട് ജനാഹ് ചിറകുകൾ ബാക്കിയോ, ഒരു ചിറക് പോലെ ഇവിടെയും ഇവിടെയും ബാക്കിയോ, അത് ഓരോരുത്തരും വഹിക്കേണ്ടി വരും ജമാഅത്ത് സ്കാരത്തിൽ. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഏത് വലിയ ശത്രുവാണെങ്കിലും ഒരു ജമാഅത്ത് കഴിയുമ്പോഴത്തേന് ശത്രുത തീരും. അതുകൊണ്ടാണ് യഹൂദികൾക്ക് നിങ്ങളോട്, ജമാഅത്ത് നിസ്കാരത്തിൽ നടത്തുന്ന നിങ്ങളോട് അസൂയയാണ് എന്ന് ഖാല റസൂലുള്ളാഹി. ചില ആളുകൾ നിൽക്കുന്ന കണ്ടില്ല, ജമാഅത്തിനൊക്കെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് കാല് വിടർത്തും. എന്തിന്? എന്തിന്? മഹ്ഷറിൽ ഇത്ര കിട്ടിയാൽ തന്നെ ജയിച്ചിരിക്കുന്നു. ഹദീസ് ഇത്ര കിട്ടുള്ളൂ, ഇത്ര കിട്ടൂല. കാരണം ഇതിന്റെ ഇടയിൽ എന്തുണ്ട്? ചെരുപ്പുണ്ട്. അത്ര കിട്ടൂല. 50,000 കൊല്ലം. രണ്ട് കാല് വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ തന്നെ ജയിച്ചു പോയി. മനസ്സിലായില്ലേ പറഞ്ഞത്? ഫാസ മൻവജദ മൗലിയ ഖദമൈഹി. ഫാസ മൻവജദ മൗലിയ ഖദമൈഹി. ഫാസ മൻവജദ മൗലിയ ഖദമൈഹി. രണ്ട് കാലിന്റെ കാലുകുത്താനുള്ള സ്ഥലം കിട്ടിയാലും ജയിച്ചു പോയി. അല്ലാഹുമ്മ ജഅൽനാ തഹ്ത ളില്ലി അർശിക യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുക. രക്ഷപ്പെടുത്തട്ടെ. എന്തുണ്ടാവും? മഹ്ഷറിലാകെ 50,000 കൊല്ലം ഇത്രേ കിട്ടൂ. ഇവിടെ നമ്മളോട് അള്ളാഹു അനിവാര്യം തന്നു ഒരു ചാണ് ഒരു ഇത്ര വെച്ചോ, അതിനേക്കാൾ കൂട്ടരുത്. അപ്പോഴെന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യും? എന്റെ വലഭാഗത്തെ ഞാൻ വേറൊരാളിലേക്ക് കയറ്റും, വേറൊരാളെ വലഭാഗത്തെ എന്നിലേക്ക് കയറ്റും. മനസ്സിലായില്ല. എന്റെത് വേറൊരാൾ വഹിക്കും, അയാളെ വലഭാഗം പറ പറ ഞാൻ വഹിക്കും. അങ്ങനെ അങ്ങനെ പോകും. അങ്ങനെയാണ്, അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരാളും ഒരിമും മാത്രമേ ഉള്ളൂവെങ്കിലും അവിടെയും ശരീര സ്പർശം ഉണ്ടാകാൻ വേണ്ടിയാണ്. കാലുകൊണ്ട് പിന്തണം എന്നല്ല, മടമ്പ് കൊണ്ട് പിന്തണം. കാലുണ്ടല്ല, എന്തുകൊണ്ടാ പിന്തണ്ടത്? മടമ്പ്, ഒരു മടമ്പ് ലേശം മടമ്പിന് വലിക്കാം തന്നെ, മടമ്പ് ഇങ്ങോട്ട് വലിക്കാം. അപ്പൊ ഉസ്താനി ഞാൻ നിസ്കരിക്കാം. ഇത് 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 മടമ്പ് കൊണ്ട് പിന്തി, മടമ്പ് കൊണ്ട് പിന്തി. അദ്ദേഹം ഇമാമ്, ഞാൻ മഹ്മൂമ്. ഇപ്പൊ ഇതാ ശരീരം സ്പർശിച്ചല്ലോ, അടുത്തിട്ടാണല്ലോ രണ്ടാളും, എന്തുകൊണ്ടേ പിന്തിയിട്ടുള്ളൂ? മടമ്പുണ്ട്. ഇനി ഒരാൾ വന്നാൽ അയാളും അവിടെ മടമ്പുകൊണ്ട് പിന്തി, എന്നിട്ട് പിന്നെ രണ്ടാളും ഇങ്ങനെ നേരെ ബാക്കിലേക്ക് ഒലിഞ്ഞ് ഒരു ജമാഅത്തായി. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ വെടവ് കയറിയാൽ, ഇവിടെ വെടവ് കയറിയാൽ
സഫിന്റെ വെടവുണ്ടാകുമ്പോൾ വെടവിന്റെ ഇടയിലൂടെ ഷെയ്ത്താൻ തലയിടുന്നത് ഞാൻ കാണുന്നുവെന്ന് ഹബീബ റസൂലുള്ളാഹി. എന്തൊക്കെ അപ്പോ? ഒന്ന്, വഹ്ദത്ത്. ഒന്ന്, ഇയാളും ഞാനും തമ്മില് സഹപ്രവർത്തകന്മാരല്ലേ, മിക്കവാറും എന്തുണ്ടാവും? ഉറപ്പന്നെയാണ്, മിക്കവാറും സഹപ്രവർത്തകന്മാരാവുമ്പോ എന്തുണ്ടാവും? ആ ദേശ സൂയ ഉണ്ടായിട്ടുണ്ട്, ദേശ ഉണ്ടാവുന്ന ഉണ്ടാകും. അപ്പോൾ തന്നെ ഇയാളെ തടി ഞാൻ പകുതി ചുമന്നുകൊണ്ട് നടക്ക, ഒരു ദിവസം അഞ്ചു വക്കത്ത്, പിന്നെന്ത് ശത്രുതയാ, ഇനിയിപ്പൊ സാരല്ല പോട്ടെ. ഒരു ദിവസത്തെ ജമാഅത്ത് കഴിയുമ്പോഴത്തിന് അതാണ് പതിനഞ്ചു വക്കത്ത് ജമാഅത്ത് വഹിച്ചു. മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിന്ന് വെടിഞ്ഞു നിൽക്കാൻ മറ്റൊരു മുസ്ലിമിന് പാടില്ല. ചിന്തിക്കേ, അസൂയ പോകാനുള്ള പണി ധാരാളുണ്ട്, അത് ചെയ്യൂല. ജമാഅത്തിൽ വന്നാൽ പോലും അടുത്തേക്ക് നിൽക്കുന്ന പറഞ്ഞാൽ അടുത്തേക്ക് ഇങ്ങോട്ട് നിൽക്കൂല, വല്ലാത്ത ഒരു ശല്യാണ്. ഇന്ന് ഈ വെള്ളിയാഴ്ച നോമ്പ്, എന്നിട്ടും ചില ആളുകൾ എന്ത് ജമാഅത്താണ് അങ്ങനെ? ഇന്നലെ ഞാൻ കണ്ടു, ഇങ്ങനെ മഷറിൽ 50,000 കൊല്ലം ഫാസമൻ വജദ മൗലിയ ഖദമൈഹി ഫാസമൻ വജദ മൗലിയ ഖദമൈഹി രണ്ട് കാലുകൊട്ടാൻ സ്ഥലം കിട്ടിയാലും നീ ജയിച്ചു എന്ന് ഹബീബായ നബി. പക്ഷവനെ അള്ളാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. തുഹരീദ് ലാ യജ്തമി ഫീ ഖൽബി ഖൽബി മുഅ്മിനിൻ അലീമാനു വൽ ഹസദു. ഏതൊരു മുസ്ലിമിന്റെ മനസ്സിലും ഈമാനും ഹസദും ഒരുമിച്ച് കൂടുകയില്ല. ഖാല റസൂലുള്ളാഹി, ഹസദ് എന്നാൽ വേറൊരാളെ ഉപദ്രവിക്കുന്ന ഹസദ്, അതെന്ത്? അങ്ങനെ പറയാ, അങ്ങനെ പറയാ, എന്തെങ്കിലും ഒരു വാക്ക് പറയാ. ഉള്ളിൽ തന്റെ ഒരു ഈഗോ ഉണ്ടാവും, ഞാൻ മോശമായല്ലോ. അത് അള്ളാഹിനോട് പറയാ. അള്ളാഹു നട്ടപ്പാതിരക്ക് പറയുന്നുണ്ടല്ലോ, ചോദിക്കാനുള്ള ഒരു ചോദിച്ചോളൂ, ഞാൻ തരും. എപ്പൊ പറയും? നട്ടപ്പാതിരക്ക് നട്ടപ്പാതിരക്ക് അണിയിച്ചിട്ട് റബ്ബിനോട് പറയാം, റബ്ബേ എന്റെ ഫീൽഡിൽ ഞാൻ പരാജയപ്പെടുക, എന്റെ പിന്നാലെ വന്നവരൊക്കെ ജയിക്കണം റബ്ബേ, വർഷമായി പോകരുത് റബ്ബേ. اللهم لا تفلحنا بين رؤوس الخلائق لا في الدنيا ولا في الاخره دنيا والاخره لو ഞങ്ങളെ പോലത്തവരെ മുന്നിൽ ഞങ്ങൾ വഷളാകരുതേ റബ്ബേ. സുന്നത്തായ ദുആയ മനസ്സിൽ നമ്മൾക്ക് ഉള്ള സ്ഥാനമൊക്കെയാണ് പോയിട്ട് നമ്മൾ ഒന്നുമല്ലാതെയാകുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഹസദും ഈമാനും ഒരു കൽബിൽ ഒരുമിച്ച് കൂടുതലാണ് ഹബീബ റസൂലുള്ളാ. നോക്കൂ, നിങ്ങൾ കാദൽ ഫഖറു അയ്യകുന കുഫ്റാ കാദൽ ഹസദു അയ്യഗ്ലിബൽ ഖദ്റാ. ഖദ്റിനെ ജയിക്കാൻ കഴിയുന്ന ഒരു സാധനം ഹസദാണ്. അങ്ങനെയാണ് ഹസദിനെ എന്തിനേയും ജയിക്കാൻ കഴിയും. കാദൽ ഹസദു അയ്യഗ്ലിബൽ ഖദ്റാ, ഖദ്റിനെ പോലും ജയിക്കാൻ ആർക്ക് കഴിയും? ആർക്ക് കഴിയും? ഹസദിന് കഴിയും. ഭയങ്കര അങ്ങനെയാണ് ൂടാതെ നരകത്തിൽ കിടക്കുന്നത് ഹസദ് കൊണ്ടായിരിക്കും. മുസ്തഫ നബി പറഞ്ഞു, അള്ളാഹുമ്മ കാക്കട്ടെ. ഒരു വിഭാഗം ആളുകളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, ഒരു വിഭാഗം ആളുകളെ ഹിസാബില്ലാതെ നരകത്തിലേക്ക് കൊണ്ടുപോകും, കാരണം ഹസദ് ഉണ്ട്. മുസ്തഫ നബി പറഞ്ഞതാണേ, റഹ്മത്തുള്ള പറഞ്ഞതല്ലേ. അള്ളാഹു റഹ്മത്തുള്ളാഹിനെ അടക്കം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പ്രശോനെ അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ റബ്ബേ, അള്ളാഹു കാക്കട്ടെ. ഇതൊന്ന് ചിന്തിക്ക്, എന്താ പറഞ്ഞത്? ഭയങ്കര വാക്ക. ആലിമീങ്ങൾ അല്ലുലമ, ആ ഒരു വിഭാഗം ആലിമീങ്ങൾ എല്ലാവരും എന്നല്ല, യദ്ഖുലൂനന്നാറ ഖബ്ല അൽഹിസാബി ബിൽ ഹസദി. ഉലമാക്കളിൽ വലിയൊരു വിഭാഗം ഹസദ് കാരണം ഹിസാബ് പോലും ഇല്ലാതെ അവരെ നരകത്തിലുണ്ടാക്കും. അല്ലാഹുമ്മ അഅദല്ലാഹ്.